തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട കേരള എക്സ്പ്രസിലെ യാത്രക്കാർ ദുരിതത്തിൽ അറിയിപ്പില്ലാതെ ട്രെയിൻ മണിക്കൂറുകളോളം വൈകി. വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനാണ് ചേരുന്നത്. ധനേഷ്, വിവരം നിങ്ങൾ എങ്ങനെയൊക്കെയാണ്? നമുക്കിപ്പോ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാത്രി 8:30 പുറപ്പെടേണ്ട കേരള എക്സ്പ്രസ് ഇന്നലെ 11:30 രാത്രിയിൽ പുറപ്പെടുന്നത്. ഈ രാത്രി ട്രെയിൻ യാത്രക്കാരെല്ലാം കയറിയിരുന്നു. പിന്നാലെ രാവിലെ ഉണർന്നപ്പോൾ ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്നതായിട്ടാണ് യാത്രക്കാർക്ക് മനസ്സിലായത്. എന്താണ് സംഭവിക്കുന്നത് കൃത്യമായ ധാരണ യാത്രക്കാരെ റെയിൽവേ അറിയിച്ചിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ട്രെയിൻ മധുരയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തിരിച്ച് വീണ്ടും ഡൽഹി ഭാഗത്തേക്ക് വരികയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ റെയിൽവേനോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡൽഹി ആഗ്ര മധുര റൂട്ടിൽ ഒരു ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയിരുന്നു. 10 ബോഗികളോളം പാളം തെറ്റി ഇവിടെ തുടർന്നുണ്ടായ ഒരു യാത്രാ ക്രമീകരണമാണെന്നാണ് റെയിൽവേ വിശദീകരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ ഒരു വിഷയം അനുസരിച്ച് യാത്രക്കാർ പറയുന്നത് ട്രെയിൻ ഇതുവരെ NCR മേഖല പിന്നിട്ടിട്ടില്ല. ഗാസിയാദ് വഴി ട്രെയിൻ വഴിതിരിച്ചു വിടാനൊരു ശ്രമമാണ് ഇപ്പോൾ റെയിൽവേ നടത്തിയത്. പക്ഷേ നാല് മണിക്കൂറോളം ഇന്ന് മാത്രം കേരള എക്സ്പ്രസ് പല സ്ഥലങ്ങളിൽ നിർത്തിയിട്ടു എന്നാണ് യാത്രക്കാർ പറയുന്നത്. പലരും നാട്ടിലേക്ക് പോകാൻ ഇന്നലെ രാത്രി പുറപ്പെട്ടെങ്കിലും ഇതുവരെ ദില്ലി മേഖല കടക്കാൻ ട്രെയിൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വലിയ ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങളാണ് യാത്രക്കാരിപ്പോൾ പറയുന്നത്. അമീനോ.